മുകേഷ് എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ട് യുവമോർച്ച നടത്തിയ ക്ലിഫ് ഹൗസ് മാർച്ചിൽ സംഘർഷം. രണ്ട് പ്രവർത്തകർക്ക് പരിക്കേറ്റു. മുകേഷിനെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന് സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണ കുറ്റപ്പെടുത്തി. വി ഡി സതീശനും പിണറായിയും കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കി. മുകേഷിന്റെ രാജി DYFI ആവശ്യപ്പെടണമെന്നും പ്രഫുൽ കൃഷ്ണ പറഞ്ഞു. പ്രജിത് മോഹനൻ വിശദാംശങ്ങൾ നൽകാൻ അയച്ചിരുന്നു. പ്രജിത്ത്, ഈ മുകേഷ് എം എൽ എയുടെ രാജി എന്ന ആവശ്യം, ആ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് യുവമോർച്ച. എന്നാലും ക്ലിഫ് ഹൗസ് മാർച്ച് അല്പസമയം മുമ്പ് നടത്തിയിരുന്നു, അത് സംഘർഷത്തിൽ കലാശിച്ചത് നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ രൂക്ഷമായ വിമർശനങ്ങൾ, അത് എം എൽ എക്ക് എതിരെ മാത്രമല്ല മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും എതിരെ പോലും. വലിയ പ്രതിഷേധമാണ് ആ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഇന്ന് ക്ലിഫ് ഹൗസിന് മുന്നിൽ ഉണ്ടായത്. അതിന് ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം, മുകേഷിന്റെ രാജി ആവശ്യപ്പെടുന്നതിനപ്പുറത്തേക്ക് മുകേഷിനെ സംരക്ഷിച്ചു നിർത്തുന്നത് മുഖ്യമന്ത്രിയാണ് എന്നുള്ള ഒരു കാര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ രാഷ്ട്രീയ പോരാട്ടത്തിനോടുള്ള ശ്രമമാണ്, അല്ലെങ്കിൽ ഒരു തുടർച്ചയാണ് യുവമോർച്ച നടത്തുന്നത്. വലിയ വരും ദിവസങ്ങളിലും കൂടുതൽ വലിയ വൃക്ഷോഭം നടത്താൻ തന്നെയാണ് സംഘടന ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഉച്ച 3-4 മണിയോടെ തുടങ്ങിയിട്ടുള്ള പ്രതിഷേധത്തിൽ കവടിയാറിൽ നിന്നും ക്ലിഫ് ഹൗസിലേക്ക് നടത്തിയ മാർച്ച് ക്ലിഫ് ഹൗസിന് ഏതാണ്ട് 200 മീറ്റർ മുൻപിൽ വെച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരുന്നു. ഈ ബാരിക്കേഡ് മറികടക്കാൻ യുവമോർച്ച പ്രവർത്തകർ ശ്രമം നടത്തി, അതായത് ബാരിക്കേഡ് മറച്ചിടാനുള്ള ശ്രമം നടത്തി. അതിനിടയിൽ പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ഈ ജലപീരങ്കി പ്രയോഗത്തിൽ യുവമോർച്ച പ്രവർത്തകരായ വിഷ്ണു, അതോടൊപ്പം തന്നെ സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള മറ്റൊരു പ്രവർത്തകനും ഇന്ന് പരിക്കേറ്റിരുന്നു. അങ്ങനെ വലിയ ഒരു പ്രതിഷേധത്തിനാണ് ഇവിടെ കാര്യങ്ങൾ ഉണ്ടായത്. വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല എന്നുള്ളതാണ്. യുവമോർച്ച പ്രവർത്തകർ സംയമനം പാലിച്ചത് കൊണ്ടാണ് അത്തരം ഒരു സംഘർഷം അവിടെ ഉണ്ടാകാത്ത സാഹചര്യം ഉണ്ടായത്. എന്തായാലും യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണ വലിയ വിമർശനമാണ് മുഖ്യമന്ത്രിക്ക് മുകേഷിനെതിരെയൊക്കെ നടത്തിയത് എന്നുള്ളതാണ്. മുകേഷിനെ സംരക്ഷിച്ചു നിർത്തുന്നത് മുഖ്യമന്ത്രിയാണ്. ഇതോടൊപ്പം തന്നെ ഈ വി ഡി സതീശനും പിണറായി കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കിയത് കൊണ്ടാണ് വലിയൊരു പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തത് എന്ന രീതിയിലുള്ള വിമർശനങ്ങളും യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ ഉയർത്തി. തുടർന്ന ദിവസങ്ങളിലും വലിയ പ്രതിഷേധങ്ങളിലേക്ക് മുകേഷ് രാജിവെക്കാതെ തരമില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് യുവമോർച്ച സ്വീകരിക്കുന്നത്. അത് യുവമോർച്ച മുകേഷിനെ വഴിയിലിറങ്ങിയാൽ മുകേഷിനെ തടയും എന്നുള്ള രീതിയിലേക്കൊക്കെ, അതായത് രാജിവെക്കാതെ ഇനി സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളതാണ് യുവമോർച്ച സംസ്ഥാന നേതൃത്വം സ്വീകരിക്കുന്ന നിലപാട്. അപ്പോൾ വരും ദിവസങ്ങളിലും കൂടുതൽ പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കും തന്നെയാണ് സാധ്യത. മോഹനാണ് വിവരങ്ങൾ നൽകിയത്.